പിന്നെ ഒരു മൂംഗ് ദാൽ ഹൽവ റെസിപ്പിയാണ്, ചെറുപയർ പരിപ്പ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി ചെറുപയർ ഞാനിവിടെ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ പിന്നെ വേണ്ടുന്നത് നെയ്യും പഞ്ചസാരയും പാലും ഏലക്കായുമാണ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് മിക്സിയിലിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാനിലോട്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് ഈ അരച്ച മിക്സിയിലേക്ക് ചേർക്കണം. നെയ്യ് ഇവിടെ ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടുതലായിട്ട് 1/2 കപ്പ് കൂടി ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒന്ന് എണ്ണയിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇളം തീയിലായിരിക്കണം നമ്മളിത് ഹൽവ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ഇത് നല്ലപോലെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് പാല് 2-3 ഘട്ടത്തിലായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു വിസ്കർ വെച്ച് മിക്സ് ചെയ്താൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അറിയിക്കുക. ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇതുപോലുള്ള ഇനിയും നല്ല നല്ല റെസിപ്പീസ് നമുക്ക് ചാനലിൽ ഉണ്ടാക്കിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഈ ഹൽവ ലൂസായി വരും. അപ്പോൾ നമ്മൾ ഈ കൈവെക്കാതെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഇതുപോലെ ആയി വരും നമ്മുടെ ഹൽവ. വീണ്ടും ചെറുതീയിൽ നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഹൽവ മൊത്തം പാനിൽ നിന്ന് ഇളകി വരുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് ഇനി ഇത് നമുക്കൊരു അല്പസമയം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. കാരണം അതിൻ്റെ എണ്ണ നെയ്യൊന്ന് ഇളകി വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ മൊത്തം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ബദാം കട്ട് ചെയ്തതും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവയെല്ലാം കഴിക്കുന്നത് പോലെ കോരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അങ്ങനെയും ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് നമ്മുടെ ഈ ബർഫിയെല്ലാം ഉണ്ടാക്കി നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ ഒരു പ്ലേറ്റിൽ ആദ്യം ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതിലേക്ക് മാറ്റി അതിൽ നല്ലപോലെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാർക്ക് വെച്ച് തണിഞ്ഞതിന് ശേഷം നമുക്ക് അതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1/2 കപ്പിന് ഈ ഇപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/2 ഭാഗത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താ സാധാരണ നമുക്ക് ബോക്സിലൊക്കെ ആക്കി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഷെയർ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.